ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു പെയിൻറ്റിങ്, ഒരു സിമ്പിൾ പെയിൻറ്റിങ് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അക്രിലിക് പെയിൻറ്റ് വേണം, പിന്നെ വൈറ്റ് ഗ്ലൂ വേണം, പിന്നെ ബ്രഷ് വേണം, പിന്നെ കുറച്ച് ഗ്ലിറ്റർ പൗഡറും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അതിനുവേണ്ടി ക്യാൻവാസിലത്തെ ഈ ഷീറ്റൊക്കെ എടുത്ത് മാറ്റാം. ഞാനിവിടെ 30x40 സൈസിലുള്ള ക്യാൻവാസ് ബോർഡാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിലുള്ളത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്കതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിലായിട്ട് തന്നെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. വൈറ്റും ബ്ലാക്കും പെയിൻറ്റ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അത് തന്നെ വൈറ്റ് പെയിൻറ്റ് എടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് വരയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം പെയിൻറ്റ്. ഇനി വേറൊരു ബ്രഷ് ഉപയോഗിച്ച് ബ്ലാക്ക് പെയിൻറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ലൈൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് രണ്ട് ബ്ലാക്കും വൈറ്റും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ട് കളേഴ്സ് നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. നമ്മൾ ക്യാൻവാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ക്യാൻവാസിൻ്റെ സൈഡ്സിലും നമ്മൾ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് നമ്മൾ ചുമരിൽ തൂക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അൺഫിനിഷ്ഡ് ലുക്കായിരിക്കും. ഇനി നമ്മൾക്ക് ഇപ്പുറത്തെ സൈഡിൽ റെഡ് കൊടുക്കാം. റെഡിൻ്റെ കൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് കളറും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങട്ടെ. ഇപ്പം നമ്മുടെ ക്യാൻവാസ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു വൈറ്റ് ഗ്ലൂ എടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് സിൽവർ ഗ്ലിറ്റർ പൗഡർ വേണം. അതിതുപോലെ ആ നമ്മളിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തില്ല അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ജസ്റ്റ് നമ്മുടെ ക്യാൻവാസ് ബോർഡ് ഇങ്ങനെ ജസ്റ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ എക്സസ് ഉള്ള പൗഡർ താഴേക്ക് വീണോളും. കണ്ടോ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് ആർട്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം ഇതുപോലെ തന്നെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ചുമരിൽ തൂക്കിയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ട് പീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കണ്ടോ, അതിൻ്റെ സൈഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത കാരണം നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷ് ലുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത നെക്സ്റ്റ് ആർട്ട് പീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി വേറൊരു ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതും 30x40 സൈസാണ് കേട്ടോ. ഇതിൽ നമ്മൾക്ക് ഒരു കോമ്പസാണ് ആവശ്യം. കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ആ സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ സാധാരണ കോമ്പസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഫ്ലവർ വരയ്ക്കില്ലേ, സെയിം റേഡിയസിൽ ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടില്ലേ, ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കി വരച്ചെടുക്കാം. ഇനി ആ രണ്ട് പെറ്റൽസിൻ്റെ നടുവിലായിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം വേറൊരു പെറ്റൽ, വേറെ പെറ്റൽസ് വരച്ചിട്ട് വേറൊരു ഫ്ലവർ വരയ്ക്കാം. ഈ ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ പെയിൻറ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബ്ലൂ കളർ പെയിൻറ്റ് എടുത്തതിന് ശേഷം അത് തന്നെ ഈ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഉള്ളിൽ ഫില്ല് ചെയ്യാം.
ഇപ്പം നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വൈറ്റ് ഗ്ലൂ ഇതിൻ്റെ മേലെ നന്നായിട്ട് എല്ലാ സൈഡിലും അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ഗോൾഡൻ കളറ് ഗ്ലിറ്ററാണ് കേട്ടോ എടുക്കുന്നത്. ഗോൾഡൻ കളറ് ഗ്ലിറ്റർ ഈ ബോർഡിൻ്റെ എല്ലാ സൈഡിലും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. എക്സസ് ഉള്ള ഗ്ലിറ്റർ പൗഡർ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ചു മാറ്റാം. സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ഔട്ട്ലൈൻ ഗ്ലിറ്റർ ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ 3D ലൈനർ ഉണ്ടല്ലോ, 3D ലൈനർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അത് സാധാരണ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതിലൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എല്ലാ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മുടെ ഗ്ലിറ്റർ പൗഡർ അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ലുക്കില്ലേ. അപ്പോൾ നമ്മൾ രണ്ട് ആർട്ട് പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എന്നോട് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.